Hello guys, welcome back to Enemy Exposed. Appo nammal enna cheyan povunnathu endha nanachale oru koi farm aanu to. Appo raathri thodangittu namak endalo vaan poi kidunnu urangaa to. Nammal oru block vechirundayna adu adu vechathana. Appo endalo namak veyanu povu avadku. Appo endalo namak kidunnu urangaa. Appo maximum alla support cheya, subscribe cheya, thottu varuna bell icon enable cheya, like adika marakalle. Appo endalo namak nere povu. Appo nammal swimming pool kore maattangal veruthittunde nammal അവിടെ ഇവിടെയൊക്കെ സീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് സീറ്റ് കൂടിയോ എന്നൊരു സംശയം. പിന്നെ ഇവിടെ ചെറിയ കണ്ടുകൊണ്ട് പോലത്തെ മറ്റാണ്. പിന്നെ അതിൻ്റെ ഒരു സീറ്റുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഒരു ചിത്രങ്ങൾ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഫാമിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ആ ഫാമിലെ ഒരു സംഭവം ഇല്ല. എന്തായി മോയലിന് കുട്ടികളൊക്കെ ആകെ ചത്ത്. സ്കെൽട്ടർ ഇല്ലാക്കുന്നത് എന്തോ ഒറ്റക്കൊരു പരിപാടി. ആരുമില്ലേ, ആരും കിട്ടില്ല തോന്നുന്നത്. നമുക്ക് എന്തായാലും കിട്ടി കൊടുക്കാം. ഓക്കെ, ഇനി ആരെയും കിട്ടിയിട്ട് നമ്മളെവിടെ അടയാളം വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ബ്ലോക്ക് വെച്ച് അടയാളം വെച്ചത്. നമ്മൾ ഫ്ലൈയിങ് മോഡൊക്കെ അനേബിൾ ആക്കിയിട്ട് അവിടെ കളിക്കുന്നത് കാരണം കുറച്ച് ഹൈറ്റ് വേണം. ഇനി നമുക്ക് പോകാൻ സ്ഥലമുണ്ടാവില്ല. നമുക്ക് നേരത്തെ ഇടണം. ഓക്കെ, ഇവിടുത്തെ മതി. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പണിയാം. ഇവിടെ ഇവിടെ ഒരു കട്ട നമ്മൾ വീടുണ്ട്. പിന്നെ ഡോറിന് അവിടെയാണ്, ഡോറിന് വേണ്ടിയിട്ടാണ്. ഡോറ് നമ്മൾ ഗ്രില്ലാക്കിയാലോ എന്ന് ആലോചിക്കുന്നു. അതിൻ്റെ ഇടക്കുന്ന ഇത് ഹോസാണോ? കുതിര കുതിരയാണ്. അപ്പം എന്തായാലും നമുക്കിവിടെ ക്യൂബ് നിറച്ചുകൂടെ മണ്ണണിയിലല്ലേ. ഓക്കെ ഓക്കെയാണ്. ഓക്കേ ഗാഴ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരാം. കണക്റ്റ് ആക്കാനായിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ നമുക്ക് നടക്കണം പോയെന്ന് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പണി പാളിയുണ്ട്, പണി പാളിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേ ലെയറാക്കി എടുക്കാണ്ട് നമ്മൾ ഫ്ലൈയിങ് മോഡ് അനേബിൾ ആക്കിയിട്ട് ഇടാൻ പോകണ്ട. അതിൻ്റെ കൂടെ ഒരു ശ്രീപാടൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട്. ഇനി ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മാറിയെന്നോ. ഓക്കെ, രണ്ടാമത്തെ ലെയറാട്ടോ അപ്പോൾ പണിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഇപ്പോൾ പണി കഴിയുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ കഴിയും. ഇത് കുറച്ച് വലുതാക്കണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറച്ച് കോയിനാക്കണം. കയറുന്ന സ്ഥലം ഈ കോയിന് വളർത്തിയുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് മുട്ട കിട്ടും കേട്ടോ. നമുക്ക് തിന്നാൽ അത് മുട്ട കിട്ടും. അപ്പോൾ ഞാൻ ഇത് നിറക്കാൻ പോകട്ടെ. ഇത് ഫുള്ള് നിറക്കാൻ പോവാണ്. ഇത് നാല് ലെയർ മൊത്തം ആക്കാൻ പോവാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ ലെയർ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ലെയർ ഇപ്പോൾ തീരൂല്ല. ഇനിയുണ്ട്, അത് അറിയാതെ ഒന്നും ഉണ്ട് അവിടെ. ഇത് മേൽക്കൂരി പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു ബോറടിപ്പിക്കണ പണിയാണ് കേട്ടോ. കാരണം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇതുവരായിട്ട് നടക്കുന്നു. എന്ത് മഴയാണിത്? ഏകദേശം നമുക്ക് എന്തിനുള്ള എല്ലാ ഇതും മൂടണം. എല്ലാ ക്രീപ്പേഴ്സ് ഉണ്ടാക്കിയും നമുക്കൊന്ന് മൂടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു പെടൽ പെട്ടിട്ടാ. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തുള്ള കൊഴിയായിക്ക് ചാടി കിട്ടണില്ലേ. ഞാൻ ബ്ലോക്സ് വെച്ച് വെച്ച് മേലേക്ക് കയറിയതാട്ടാ. ഇപ്പോഴത്തെ ഫ്ലൈയിങ് മോഡ് അനേബിൾ ആയിരുന്നില്ല. ഡേർട്ട് വെച്ച് മേലേക്ക് മേലേക്ക് കയറി വന്നത് പകുതി മുക്കാലും ഡേർട്ട് പോയി. എന്നിട്ട് ഞാൻ ആ ഡേർട്ട് വെച്ചിട്ട് തന്നെ മൂടും ചെയ്ത്. കാശ് ഇത്ര ലെയർ വേണം. കുറച്ചും കൂടി ലെയർ ഉണ്ടാക്കിയാലോ. കാശ് ഒരു ലെയറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ വന്ന അതിൻ്റെ വോളുണ്ടായിരുന്നു, നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. നോട്ടെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് തുടങ്ങണോ തുടങ്ങണ്ടേ വെച്ചിട്ട് നിൽക്കാം. ഓക്കെ, ഇവിടുന്ന് അപ്പോൾ തുടങ്ങ. ആ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ റെഡി ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. കാശ് രാത്രി നിന്നിട്ടാ ഈ വീഡിയോയുടെ വീഡിയോ എടുക്കണേ. ഓക്കെ ആണ്. ഓക്കെ, അതാ അതാണ് ഇരുന്നോട്ടെ. നമുക്ക് എന്തായാലും മേൽക്കൂരിൻ്റെ ഒരു ഭാഗമാക്കാം. നോക്കാം ഇനി ഇങ്ങനെയാണ് കൊണ്ടുവന്നാൽ മതിയില്ലേ. നല്ല ഐഡിയാണ്. എന്തായാലും വേണ്ട, നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് എന്തായാലും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും അവിടെ കൂടി ക്ലിയർ ആക്കാണ്ട് നമ്മൾ പകുതി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെന്താ ക്രിയേറ്റീവ് മോഡ് കളിക്കുന്നത് കാരണം
നമുക്ക് ഈ എഗ്ഗിൻ്റെ അല്ല ആ ഹെന്നിൻ്റെ എഗ്ഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കിട്ടണം, ഇതിൽ തന്നെ കളിക്കണം. വേറെ അങ്ങനെ കിട്ടുകയെന്നൊക്കെ അറിയില്ല കേട്ടോ ഈ ഗെയിമിൽ. നമ്മളിതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിമ്മിങ് പൂൾ ആയിരുന്നിട്ടാണ്. അതിൻ്റെ കഴിഞ്ഞ വീട്ടിൽ ഉണ്ടാക്കിയത് എന്തായിരുന്നു, ആ സീക്രട്ട് ബേസ്, ബേസിനാവൂലേ, അതന്നെയാവും. അതാണ് ശേഷം നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പം എന്തായാലും ബ്ലോക്ക് വെക്കുകയാണ്, ഓക്കെ ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പം അതും കൂടി കണക്ട് ചെയ്ത് നമുക്ക് മേൽക്കൂരയും കൂടി കണക്ട് ചെയ്യാം. പക്ഷെ ഇങ്ങനെ എറിയല്ലേ കോഴീനെ കിടന്ന് എറിയുക. ഈ മേൽക്കൂര് പണിയെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഒരു അപ്പോഴും ഒരു മൂഡ് ഔട്ട് ഉണ്ടാവും. അവിടെ എന്താണ് ചെറിയൊരു കുളം പോയ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂഡ്. നമുക്ക് നമ്മൾ വേറൊരു സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്ത് ഒരു സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ടാക്കിയാൽ എന്താ വെച്ചാൽ അറിയോ, നമ്മളെ കയ്യിൽ നിന്ന് ഒരു ബക്കറ്റ് അറിയാതെ അവിടെ വെള്ളം പോയി. അപ്പോൾ നമ്മളെന്തായാലും ചുറ്റോറ മുട്ടപ്ലാൻ കിട്ടിട്ട് സ്വിമ്മിങ് പൂൾ അവിടെ ആക്കിയതാണ് കേട്ടോ. അല്ലാതെ ഉണ്ടാക്കിയ സ്വിമ്മിങ് പൂളൊന്നുമല്ല, അങ്ങനെ കുറേ ഇത് പോയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചുറ്റോറ മുട്ടപ്ലാൻ കിട്ടിട്ട് സ്വിമ്മിങ് പൂളാണെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെറിയ രണ്ട് റൗണ്ട് പോലത്തെ സ്വിമ്മിങ് പൂൾ അവിടെ നിന്ന് കാണിച്ചിരുമ്പോൾ അതും അതേപോലെ ഉണ്ടായതാണ്. സ്വിമ്മിങ് പൂളുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാതെ അങ്ങനെ അവിടെ വെള്ളമായത് വിറ്റി നിന്നിട്ട് അവിടെ കുഴിയാക്കിയിട്ടതായിരുന്നു. അപ്പോൾ ഞാൻ പോ വെള്ളം പോണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മൊത്തത്തിൽ ചുറ്റോറം മുട്ട്പ്ലാൻ കണ്ട് വെച്ച് ആപ്പിൾ മുട്ട്പ്ലാൻ കണ്ടാ ഒക്കെ കഴിച്ചാണ് മേൽക്കൂര് പണിക്ക് ഇവിടെ എന്താണ് ഒറ്റക്ക് നിൽക്കുന്നത്. പക്ഷെ കണ്ട അങ്ങനത്തെ കുഴിയിലൊക്കെ പേടി വെച്ചാൽ വന് സെറ്റാണ് കേട്ടോ. കുടുങ്ങിയതായിരുന്നു ഒരു വട്ടം. എന്തായാലും നമുക്കിങ്ങ ഡോറ് കാണും. ഡോറ് ഈ സംഭവത്തിനൊപ്പം ഞാൻ വലിച്ചെറിട്ട കിടന്ന് നീക്കണത്. ഡോറ് 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 കോറിഡോർ ഒക്കെ എന്തായാലും സ്റ്റീൽ ഡോർ തന്നെയാണ് എടുക്കാല്ലേ. സ്റ്റീലല്ല ഇരുമ്പ് എന്താണ് സ്റ്റീൽ തന്നെ ഈ സംഭവം ഗ്രില്ലിൻ്റെ. ഓക്കെ ഗൈസ് ലെവലായിണ്ട്. ഗ്രില്ലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എന്താ ഇരുട്ട്, എന്തായാലും ചെസ്റ്റ് എടുക്കുക. ഓക്കെ നമുക്ക് എന്താ ടോർച്ചൊക്കെ ഇവിടെ ഇവിടെ നിന്ന് ഒറ്റക്ക് അങ്ങനെ കുളിച്ചോളായ ഗൈസ്. രണ്ടെണ്ണമാണ് നിൽക്കുന്നത്. നമുക്ക് നല്ല ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചാലും വേണ്ടപ്പം അങ്ങനെ നമുക്ക് അവിടെ 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 ഒക്കെ നിരത്തി ലൈറ്റ് ഇടട്ടാ. നോക്കണ്ട. ഓക്കെ 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 ഒന്നും നോക്കണില്ല, ലൈറ്റൊന്നും ഒരു വിഷയമല്ല. ബ്ലോക്ക് ഇട്ടുകൊണ്ടിരിക്കട്ടെ. ഇവിടെ നടന്നോട്ടും കോഴിയെല്ലാം വാരി എറിയണം. ഡാ അതിൻ്റെ ഇടാ നമ്മൾ കോഴിനെ തീർത്തറാതാ വിറ്റായി. നിരത്തി വിടും കേട്ടോ. ഇവിടെയൊക്കെ മീറ്റർ ഇടുന്നതെന്ന് പറയാം, നമ്മളിങ്ങനെ ഡ്രെയിൻ അനുസരിച്ച് ഇടുമ്പോളേ ഇങ്ങനെ ഇതാ വേണം. എന്താണ് നമ്മൾ അടിക്കുകയില്ല, അടിക്കുമ്പോൾ ഒറ്റടി അടിച്ചാൽ മതി ഇതൊക്കെ തീർക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ പുറത്ത് പോകുന്നു, രണ്ട് പോയി ഇതാണ് നോക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിന് തീർക്കാം. ഓക്കെ അതിനും കൂടി തീർത്തിട്ടുണ്ട്. പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകാൻ സമ്മതിക്കൂലിയെന്ന് പറഞ്ഞ പോലെ എന്തായാലും ഇപ്പം എന്താ കാട്ടുന്നു നമുക്ക് അറിയാതെ ഒന്ന് തട്ടി ഒക്കെ കൂടി പോയി. ഗൈസ് നമ്മളേക്ക് ഇട്ടിട്ടില്ല. ഓക്കെ വേണ്ട ഒക്കെ ആയിട്ടുണ്ട്. നമുക്കവിടെ പൊളിച്ചിട്ട് രണ്ട് ബ്ലോക്ക് കൊണ്ട് പൊളിക്കാണ്ട് ഇറങ്ങിയിട്ട് അവിടെ വെച്ചാലും ഉണ്ടാക്കിയാൽ നേരം കൊണ്ട് ഇവരെ ഇറങ്ങണോ. എന്നാലും ഇവിടെ വെക്കണം, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പാടോ സംശയം എല്ലാ കൂടെ കൂടി നമുക്ക് എന്തായാലും ഇവിടെ പൊളിക്കാം. ഓക്കെ അടി പൊളിക്കും. വേഗം വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇറങ്ങിയ വേഗം പോകട്ടോ. ഓക്കെ ആ ഓക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം തന്നെ മുട്ടിടാൻ തുടങ്ങിയ ഇപ്പോൾ മുട്ടി അരച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഒരു മുടുക അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ വന്ന് കളക്ട് ചെയ്യാം കേട്ടോ. ഞാൻ മുടുക എടുത്തിട്ടുണ്ട്. ഇതായത് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചു. അതിൻ്റെ പേയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ് ബൈ.